നമ്മുടെ സമൂഹത്തിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കും, ചില വിഷയങ്ങൾ പറയുമ്പോൾ അസ്വീകാര്യതയും ലഭിക്കും. ഇപ്പൊ ദീനിന്റെ വിഷയങ്ങളാണെങ്കിൽ തന്നെ നമ്മള് പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചും ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുവിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കും. എല്ലാവരും നമ്മൾ അഭിനന്ദിക്കും, ആശീർവദിക്കും, ആർക്കും നമ്മളെ കുറിച്ച് കുറ്റൊന്നും പറയാനുണ്ടാവില്ല. സംഘടനാ ഭേദമന്യേ എല്ലാവരും നമ്മുടെ സംസാരങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതിനെ കുറിച്ച് സംസാരിക്കും ഒക്കെ ഉണ്ടാവും. എന്നാൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മുടെ നേരെ മുഖം ചൊളിക്കും, അവരെ നമ്മെ തെറിവിളിക്കും, വിമർശിക്കും, അവര് നമ്മുടെ സംസാരങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല. അവിടേക്ക് വരുന്ന ആളുകളെ പല കാരണങ്ങൾ പറഞ്ഞ് തടയാൻ ശ്രമിക്കും, മുടക്കാൻ ശ്രമിക്കും, ആ പരിപാടി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ കല്ലെറിയും, കൂക്കു വിളിക്കും പല പ്രദേശങ്ങളിലും. നിങ്ങൾ ഈ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എടുത്തു നോക്കിയാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ വിഷയം പരലോകവും സ്വർഗവും നരകവും മരണവും കുടുംബ ബന്ധവും ധാർമ്മിക ജീവിതവും മാതാപിതാക്കളും ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാൽ കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ആശ്രയവും അവലംബവും എല്ലാം അള്ളാഹു മാത്രമാണ് എന്ന അടിയുജർ ഉറച്ച ആദർശത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുഴപ്പങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സംഘട്ടനങ്ങൾ ഉണ്ടാകും, സംഘടനകൾ ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ജനങ്ങളുടെയും തൃപ്തിയും പ്രീതിയും നോക്കി സംസാരിക്കുന്നവർക്ക് ഒരിക്കലും ഈ വിഷയം പറയാൻ കഴിയില്ല. അല്ലാന്റെ ഒരു സുന്നത്താണത്. തൗഹീദ് പറയണമെങ്കിൽ, തൗഹീദ് അടിയുറച്ച സ്വരത്തിൽ പ്രഖ്യാപിക്കാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ മുഖം നോക്കാതെ അള്ളാഹുവിന്റെ ആശയാദർശങ്ങൾ സമൂഹത്തിന്റെ മധ്യത്തിൽ വിളംബരം ചെയ്യാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, വജ്ഹില്ല, അള്ളാഹുവിന്റെ തൃപ്തി. ജനങ്ങളുടെ പൂച്ചെണ്ടകളോ ആശീർവാദങ്ങളോ അഭിനന്ദനങ്ങളോ കരഘോഷങ്ങളോ ആഗ്രഹിച്ച് പ്രബോധനത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാ കരകളഞ്ഞ രീതിയിൽ പറയാൻ കഴിയില്ല. ജനങ്ങളുടെ സ്വീകാര്യത മാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദിന്റെ ആശയം യഥാർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുവഹിദുകളെ, കേരളക്കരയിൽ രാഷ്ട്രീയ പാർട്ടികളെ നോക്കാതെ, വോട്ടിന്റെ എണ്ണം നോക്കാതെ, ആളുകളുടെ മുഖം നോക്കാതെ, ആളുകളുടെ തൃപ്തിയും അതൃപ്തിയും നോക്കാതെ, ആളുകളുടെ പ്രീതിയും അപ്രീതിയും നോക്കാതെ ഉച്ചൈസ്തരം ഉജ്ജ്വലമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും മുഴക്കി കേൾപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിന്റെ സ്വീകാര്യത നഷ്ടപ്പെട്ടാലും അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സ്വീകാര്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഒട്ടനവധി വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിഭജിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കളവ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ജാതി ആശയാദർശങ്ങൾ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ വാക്കുകളിലെല്ലാം ഏറ്റവും ഉത്തുംഗവും ഉദാത്തവും പരിശുദ്ധവും പരിഭാവനവുമായ വചനം അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. 13 കൊല്ലക്കാലം തന്റെ നബുവത്തിന്റെ വ്യാഴവട്ടക്കാലം സിംഹഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചതും ഈ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിന്റെ അഹ്കാമുകളും അതിന്റെ ശിആറുകളും എല്ലാം പഠിപ്പിക്കാൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ കലിമത്ത് പഠിപ്പിക്കുന്ന അത്രയും സമയം ഉപയോഗിച്ചിട്ടില്ല എന്ന് അവിടുത്തെ നബുവത്തിന്റെ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാന്റെ റസൂല് കല്ലെറിയപ്പെട്ടത്, അല്ലാന്റെ റസൂല് കൂക്ക് വിളിക്കപ്പെട്ടത്, അല്ലാന്റെ റസൂല് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അൽ അമീൻ എന്ന് മാത്രം വിളിച്ചൊരു ജനസമൂഹത്തിൽ നിന്ന് കദ്ദാബെന്നും സാഹിറെന്നും മസ്ഹൂറെന്നും പല പേരുകളിൽ വിളിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിനല്ല, കുടുംബബന്ധം ചേർക്കണമെന്ന് പറഞ്ഞതിനല്ല, ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിനല്ല, മറിച്ച് ആശയവും അവലംബവും അല്ലാഹു മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല, നിങ്ങൾ അവലംബിക്കുന്ന സകല അവലംബങ്ങളും മായയാണ്, മിഥ്യയാണ്,
കളവാണ് എന്ന ആദർശത്തിന്റെ ഉച്ചയിസ്തരമുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് അല്ലാഹുവിന്റെ റസൂല് ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കപ്പെട്ടത്, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അവിടത്തേക്ക് വലിച്ചെറിയപ്പെട്ടത്, തായിഫിന്റെ മണ്ണിൽ ചോരയൊലിച്ച് കാലുപൊട്ടി ചോരയൊലിച്ച് ചെരുപ്പും കാലുമായി ഒട്ടിപ്പിടിച്ചത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയത്, ഭാരമുള്ള കല്ലുകൾ ശ്വാസം മുട്ടുമാർ നെഞ്ചത്ത് കയറ്റി വെച്ചത്, ശക്തരായ ഒട്ടകങ്ങളെ കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ കയറിൽ കെട്ടി വലിച്ചയച്ചത്, ഒരു മൃഗത്തെ പോലെ കഴുത്തിൽ ചങ്ങല അണിഞ്ഞുകൊണ്ട് മക്കയുടെ തെരുവീതിയിലൂടെ ചാട്ടവാറ് കൊണ്ടടിച്ച് നടത്തിയത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനം കാരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെയാണ് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ ആരെയും കൊതിപ്പിക്കുമാർ ആഡംബര ജീവിതം നയിച്ച ബിസ്അബ് ഇബ്നു ഉമൈർ അവസാനം ശരീരം മുഴുവൻ മറയുന്ന കഫൻ ബുടവക്ക് പോലും അവകാശമില്ലാതെ കഫൻ ബുടവ പോലുമില്ലാതെ ഈ ലോകത്ത് നിന്ന് പരമദരിദ്രനായി തിരിച്ചുപോയത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനത്തിന് വേണ്ടിയാണ്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനത്തിന് വേണ്ടി തന്നെയാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ച് ചവച്ച് തുപ്പപ്പെട്ടത്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ചെവിയും പല്ലുകളും മുറിച്ചും പറിച്ചും എടുക്കപ്പെട്ടത്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ തലയോട്ടി തകർത്ത് ആ തലയോട്ടിയിൽ വീഞ്ഞു കുടിക്കപ്പെട്ടത്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറം മക്കയുടെ മണലാരണ്യങ്ങളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ അഹദ് അഹദ് എന്ന ശബ്ദമുണ്ടല്ലോ, അത് നിലക്കരുത്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ, ഇസ്രാഫീൽ ഊതുന്നത് വരെ, അവസാനത്തെ മുസ്ലിമിന്റെ ശ്വാസം ഈ അന്തരീക്ഷത്തിലേക്ക് വീഴുന്നത് വരെ, അവസാനത്തെ മുസ്ലിമിന്റെ അവസാനത്തെ മുവഹ്ഹിദിന്റെ ശരീരം മണ്ണിനോട് ചേരുന്നത് വരെ ആ ശബ്ദം നിലക്കരുത്. പ്രിയപ്പെട്ടവരെ, ആ ആദർശ പ്രബോധനത്തിന്റെ ശബ്ദവീതികൾ അന്തരീക്ഷത്തിലെങ്ങും മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ മക്കയിലെ ബിലാലിന്റെ അഹദ് അഹദ് എന്ന ശബ്ദത്തിന്റെ അലയൊലി എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നും അബൂജഹലിനെ പോലെ, ഉതുബത്തിനെ പോലെ, ഉമയ്യത്തിനെ പോലെ, ഫിർഔനിനെ പോലെ, നംറൂദിനെ പോലെ, ഹാമാനിനെ പോലെ ഈ ഉമ്മത്തിന്റെ ഈ സമുദായത്തിന്റെ ആദർശത്തെ നെടുക പിളർത്താൻ, ആദർശത്തെ നിഷ്കാസനം ചെയ്യാൻ, അതിനെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടിയിറങ്ങിയ പൗരോഹിത്യവർഗമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ മുന്നിൽ എണ്ണിയാലൊടുങ്ങാത്ത ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാം, അറ്റമില്ലാത്ത സമ്പത്തിന്റെ പിൻബലവും അവർക്കുണ്ടാകാം, അധികാരമുണ്ടാകാം. ഒന്ന് മാത്രമേ അവർക്കില്ലാതെയുള്ളൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ വജ്ഹാണ്. എത്ര തന്നെ കരഞ്ഞാലും, എത്ര തന്നെ പാട്ടുപാടിയാലും, എത്ര തന്നെ ആളെ കൂട്ടിയാലും, എത്ര തന്നെ തട്ടിപ്പ് കള്ളക്കറാമത്ത് കഥകൾ പറഞ്ഞാലും അവരുടെ മേലെ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം അവർ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ നിന്ന് ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അബൂജഹലിന്റെയും ദീനിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.